ഹായ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇന്നലെ ഇട്ട വീഡിയോ, പാത്രങ്ങളുടെ വീഡിയോ ഇട്ടില്ലേ? ഒത്തിരി പേർക്ക് ഇഷ്ടമായി പാത്രം. ഒരു കമൻറ്റ് വന്ന് പാത്രമൊക്കെ കൊള്ളാം, വിലയാ പ്രശ്നമൊന്നും ഉള്ളയാ. ഞാനും ഇപ്പോൾ എവിടെയെങ്കിലും പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാണെങ്കിൽ നമ്മൾ വില നോക്കും. അപ്പോൾ കുറഞ്ഞ വില, നമ്മുടെ കപ്പാസിറ്റിക്കൊത്ത വിലയുടെയാണ് ഞാനും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ കണ്ണടച്ചങ്ങ് വാങ്ങിച്ചത്, കാരണം അതിൻ്റെ അകത്ത് ആ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ 10 വർഷത്തെ വാറൻ്റി ഉണ്ട്. നമുക്കങ്ങനെ വേറെ ഒന്നും ഞാനങ്ങനെ പാത്രങ്ങൾ ഇതുവരെ 10 വർഷത്തെ വാറൻ്റി കണ്ടിട്ടില്ല. പിന്നെ സാധനം നല്ല, നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഇത്തിരി പൈസ മുടക്കിയാലും നമുക്കത് കുറച്ച് നാൾ ഉപയോഗിക്കാമല്ലേ. അത് അങ്ങനെയുള്ള ഒരിതുണ്ട്. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ നോക്കും. പിന്നെ ഞാൻ ഇന്നലെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ എല്ലാ കസ്റ്റമറും നല്ലയാ, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഈ ഒരാളെന്ന് പറയുന്നത് ഞാൻ തുടങ്ങിയ സമയത്ത് USAയിലാണ് ജോലി ചെയ്യുന്നത്. USA to India 3-4 മാസം കൂടുമ്പം ഹസ്ബൻഡ് വൈഫ് അങ്ങനെ അവർ മാറി വരും. ആൻറ്റിന്ന് വേണേൽ പറയാം, മോൻ ഇവിടെ ഡോക്ടർ ആയിട്ട് നാട്ടിലുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ 2-3 പ്രാവശ്യം, അത് 2 പ്രാവശ്യമാണ് എല്ലാം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 12:30 ആയി രാത്രി. ഇത്തിരി പ്രോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തിരി പ്രോ പൈസ മോനെ അവിടെ കിടന്ന് ഭയങ്കര ബഹളം. അതായത് ഈ സൗണ്ട് കിട്ടുന്നു, ചിരിയും ബഹളവും ഒക്കെ. അവിടെ പപ്പ ഇന്ന് വീട്ടിൽ ഇരുന്ന് ഉണ്ട്. അപ്പം പപ്പാട് വീട്ടിരുന്ന് കളിക്കുക. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, വീഡിയോ ഇന്നലെ എഡിറ്റ് ചെയ്യുന്ന 2-3 പ്രാവശ്യം എനിക്ക് ആ വീഡിയോ ഇന്നലെ എഡിറ്റ് ചെയ്യേണ്ടി വന്ന്. അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മൊബൈൽ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാട്സപ്പിൽ ആരെങ്കിലും മെസ്സേജ് ഇട്ട് നമുക്ക് കാണാമല്ലേ. അപ്പോൾ ഇങ്ങനെ ബിജി തന്ന അച്ചാർ ഇങ്ങനെ അത്രയും എനിക്ക് കണ്ടുള്ളൂ. പിന്നെ ഞാൻ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കണേ ഇയാളാണ് USAന്ന്. അവിടെ അന്നേരം പകൽ 3 മണിയെങ്ങാണ്ടാ, പുള്ളിക്കാരി ഡ്യൂട്ടിയിലാണ്. അപ്പോൾ എൻ്റെ അച്ചാറിൻ്റെ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പറഞ്ഞത് ബിജി തന്ന അച്ചാർ ഞാൻ ലഞ്ചിന് കൊണ്ടുവരുന്നത് അതാ. അപ്പം ഞാൻ ചോദിച്ചു ഇപ്പോഴും അതുണ്ടോ, എന്നാൽ മാർച്ചിലെങ്ങാണ്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ബിജി അന്നേരം എന്നെ 2-3 ലഞ്ചിൻ്റെ ഫോട്ടോ കാണിച്ച് എല്ലാത്തിലും ഒരു സൈഡിൽ ഈ പാവ നാരങ്ങ അച്ചാറായിരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വെളിയിലാണ് വെച്ചേക്കുന്നത്, ഒരു പ്രോബ്ലവും ഇല്ല, പക്ഷേ അവിടെയൊക്കെ തണുപ്പായിരിക്കുമല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറയത്തില്ല ഈ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ക്ലൈമറ്റ് ചൂടൊക്കെ ആയിരിക്കും, അവിടെ നേരെ തണുപ്പല്ലേ. അതുകൊണ്ടായിരിക്കും അന്ന് മുതൽ വെളിയിലാണ് വെച്ചേക്കുന്നത്. ഇനിയിപ്പം കുറച്ചുകൂടെ വേണമെന്ന് പറഞ്ഞ മോനെങ്ങാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ, അപ്പോൾ പറയാൻ കാര്യം എനിക്കൊരു ഫോട്ടോ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞ് ഒരാളിങ്ങനെ ഇന്ന് ഇളക്കുന്ന ഒരു പിന്നെ ഉരുളിക്കകത്ത് ഇങ്ങനെ ഇളക്കുന്ന ഫോട്ടോ, എന്നിട്ട് അതിൻ്റെ താഴെ കുറേ ഞാൻ ചിന്തിച്ച് കേക്കാണ്. അപ്പം പറഞ്ഞ് ചക്ക അലുവയാ. വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ട്, അവരുടെ അടുത്ത് പറഞ്ഞ അച്ചാറൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷേ എനിക്ക് ബിജിയുടെ അച്ചാറാണ് ഇഷ്ടം. അതുകൊണ്ട് എനിക്കത് കേട്ടാണെങ്കിൽ ഒത്തിരി സന്തോഷമായി കേട്ടോ. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യെന്ന് ഞാൻ അപ്പം ഞാനത് നിങ്ങളെയും കൂടെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ കമ്മ്യൂണിറ്റിയാണ് ആ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് കേട്ടാൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാരെയൊക്കെ വെച്ച് വേൽക്കാരൊക്കെ നിന്ന എല്ലാം ചെയ്യുന്ന ചക്കവരട്ടി അങ്ങനെ അയച്ചു കൊടുത്ത് അന്നേരം അത് കാണിച്ചതാ. പിന്നെന്താ, ഇന്നൊരു കൊച്ചു വീഡിയോയാ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീൻ വറക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ അതിൻ്റെ അത്താണ് ഞാൻ മീൻ വറക്കുന്നത് കേട്ടോ. ഓക്കെ, വീഡിയോയിലോട്ട് പാ. ഇന്ന് രാവിലെ ടിഫിൻ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇന്നലെ മറന്നുപോയി, അരി വെള്ളത്തിടാനും മറന്നുപോയി, ഒന്നും തയ്യാറായില്ല. ഇടാൻ ഇടാന്നുള്ള ഇതിലിരുന്ന് അങ്ങ് മറന്നുപോയി. അപ്പോൾ രാവിലെ ഞാൻ എന്താ ചെയ്യേണ്ടിയേ? അപ്പം പെട്ടെന്ന് എന്നാൽ പൂരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച്, പൂരിക്ക് കറിയൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് പൂരിക്ക് ടൊമാറ്റോ സോസ് കൂട്ടി ഇവർ പൂരി കഴിക്കും, അവർക്കത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചെന്നാൽ പൂരി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ പെട്ടെന്ന് പൂരിക്കായിട്ട് കുറച്ച് മാവെടുത്തൊന്ന് കുഴച്ച് വെച്ച് അതിന് ശേഷം അവനുള്ള ബോൺവിറ്റ എടുത്ത് അതും ചൂടാ, അതൊന്നും അങ്ങോട്ട് ഇട്ടിട്ട് എടുത്തിട്ട് ബോൺവിറ്റ ഇട്ടിട്ട് അതുകൂടെ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാൻ സമയമായില്ല. അവനെ ഒരു 6 ആയിട്ടേ ഞാൻ വിളിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് ഇച്ചിരി നേരം അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ച്, ചില സമയത്ത് നമ്മൾ എല്ലാം
അപ്പോൾ ഇന്നത് ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കും, പക്ഷേ നമ്മളങ്ങ് മൈൻഡ് അങ്ങ് മറന്നു പോകും. അതുകൊണ്ട് ചില സമയത്തൊക്കെ ഞാൻ ഓർക്കുന്ന സമയത്ത് ഇപ്പം അരി എനിക്കിപ്പം വെള്ളത്തിടണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉഴുന്നെടുത്ത് ഓർക്കാൻ വേണ്ടി ഉഴുന്നോ എന്തെങ്കിലും എടുത്ത് അടുക്കളയിലോട്ട് വെക്കും. അപ്പം നമ്മളത് കാണുന്ന ഉടനെ നമുക്കത് ഓർമ്മ വരുമല്ലേ. ഇതൊന്നും പറ്റിയില്ല. ഇങ്ങനെ പ്രൈസറോട് ഞാൻ പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കാതിരിക്കാൻ. ഇപ്പം ഞാനിവിടെ ഇങ്ങനെ പൂരി ഒരു 10 പൂരി ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനൊരു അട പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ചെറുക്കനോട് ഞാൻ പറഞ്ഞ കേക്കത്തില്ല, അവനവിടെ കിടന്ന് മസ്തിയാണ്. അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് പരത്തി വെക്കട്ടെ, ഒരു 10 എണ്ണം പരത്തി വെച്ചിട്ട് അവന് കൊടുക്കാനുള്ളതേ. 10 എണ്ണം കൊടുത്ത് വിടുന്നില്ല, അപ്പോൾ 2 എണ്ണം അവനൊന്ന് കഴിക്കാനും കൊടുത്തിട്ട്. ചെറുതല്ലേ, അതുകൊണ്ട് അവൻ്റെ കൂട്ടുകാരന്മാരുണ്ട് 3 അവന്മാർ, ഇവർ 3 കൂടാണ് വരുന്നത്. അപ്പോൾ അവരെല്ലാം കൂടെ ഷെയർ ചെയ്ത് കഴിക്കും. ആ പാത്രത്തിൽ കൊള്ളുന്നതിൻ്റെ അത്രയും കൊടുത്ത് വിടാം. വേറൊരു പാത്രം ഉണ്ടായിരുന്നു ഞാൻ കൊടുത്ത് വിട്ട്, അത് ഇത്തിരി ഈ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു, അതങ്ങ് പൊട്ടിച്ചുകൊണ്ട് വന്നു. അതുകൊണ്ടാണ് ഇനിയിപ്പം കുറേ ഉണ്ടായിരുന്നു, അത് ഞാൻ ഒരാൾക്ക് കൊടുത്തു, അത് പിന്നെ തിരിച്ചൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ പൂരി ഇപ്പോൾ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുക. ചിലത് നന്നായി പൊങ്ങി വരുന്നു, ചിലത് അങ്ങനെ അങ്ങോട്ട് പൊങ്ങിയില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പരത്തിയിട്ട് അവൻ്റെ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് ചെയ്യാമെന്ന് വെച്ച്, എന്നിട്ട് ഞാൻ ചായക്കൊക്കെ വെള്ളം വെച്ചത്. ഇവനെ ഒന്ന് ഒതുക്കി എല്ലാം ഒന്ന് കഴിഞ്ഞിട്ട്. എന്തുണ്ട് വിശേഷം? ഒത്തിരി ചേച്ചിമാർ ചോദിച്ച് മോൻ എന്തിയെന്ന്. ഉറക്കെ പറ. ഞാനിവിടാ. സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ? പനിയൊക്കെ പോയോ? മഴയുണ്ടോ? ടീച്ചർ എന്താ പറഞ്ഞിന്ന്? ഒന്നുമില്ല. ഫ്രണ്ടാരാ? ഒരു കൊച്ചാ. ആ കൊച്ചിന് പേരില്ലേ? എന്നും പറയത്തില്ലേ അമ്മ പേരൊക്കെ ചോദിച്ചോണ്ട് വരണോന്ന്. ഇപ്പൊ നീ അമ്മ എഡിറ്റ് ചെയ്തോണ്ട് അവിടെ എന്തോ ബഹളം. ഇനി ബഹളം വയ്ക്കില്ല കേട്ടോ. കേട്ടോ? ഓക്കെ. ഇപ്പം ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഇനി എല്ലാവർക്കും കൊടുക്കട്ടെ. എല്ലാവർക്കും എന്ന് പറയാൻ റേച്ച എണീറ്റിട്ടില്ല, ഇപ്പോൾ ഒരു 7 മണി ആയതേ ഉള്ളു. എന്നിട്ട് 7:30 ആകുമ്പോഴത്തേനും ഡാഡിക്ക് കൊടുക്കും. പ്രൈസമോൻ എന്തെങ്കിലും ഒരു ഇച്ചിരി സൗണ്ട് കേട്ടാൽ ഉടനെ എണ്ണീക്കും, അല്ലെങ്കിൽ അവനൊരു 8 മണിയൊക്കെ കഴിഞ്ഞ് എണ്ണീക്കത്തുള്ളൂ. അങ്ങനെ ചായയും കൂടെ ഞാൻ കൊടുക്കട്ടെ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഇന്നലെ മത്തി ഉണ്ടായിരുന്നു, അത് വെട്ടി വെച്ചായിരുന്നു തോരം വയ്ക്കാനായിട്ടേ. അപ്പോൾ ഇന്നലെ രാത്രി വെട്ടി വെച്ചതുകൊണ്ട് രാവിലെ എനിക്ക് ഇത് കൂട്ടാൻ വെക്കാനായിട്ട് താമസം അങ്ങനെ ബുദ്ധിമുട്ടില്ല. ഈ പുളിവെള്ളത്തിൽ എന്തോ നീ കിടക്കുന്നത്? ഞാൻ തേങ്ങ കൃഷി ചെയ്തിട്ട് അതിൻ്റെ അത് സ്പൂണിട്ട് ഞാൻ ഇളക്കിയില്ലേ, എന്നിട്ട് ആ സ്പൂൺ ആ പുളിവെള്ളത്തിലോട്ട് ഇട്ട്, അതാണ് അങ്ങനെ വെള്ളത്തിൽ വെള്ള പോലെ കിടക്കുന്നത്. ഇപ്പം ഇത് ഞാൻ ഈ അരപ്പ് അരയ്ക്കുന്ന ഉടനെ വെള്ളം വേണമെങ്കിൽ ഈ പുളിവെള്ളം ഒഴിച്ചാൽ ഞാൻ അരയ്ക്കുന്നത്, അല്ല വേറൊരു വെള്ളം എടുക്കത്തില്ല. പുളിവെള്ളം കുറവേ ഉള്ളെങ്കിൽ എടുക്കില്ല, മറ്റേ വെള്ളം ഒഴിക്കും. ആ തേങ്ങ ഞാനൊന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇനിയും കുറച്ച് കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ഇതിലൊക്കെ അരിയുക. ഇത്ര ഇഞ്ചി ഇതിൻ്റെ അകത്ത് അരിഞ്ഞ് കിടക്കും. മഞ്ഞപ്പൊടി. ഇപ്പം ഞാനിതൊന്ന് ചതച്ചെടുത്ത് അത് ഈ ചട്ടിയിലോട്ടിട്ട്, ചട്ടിയിൽ നേരത്തെ കിടക്കുന്ന തേങ്ങ ഞാനിങ്ങനെ പൾസ് ചെയ്ത് അന്നപ്പം ഈ ഞാൻ ഈ തേങ്ങ കഴുത്തിയല്ല ഇട്ടത്, അപ്പം കുറച്ച് തേങ്ങ അരയാതെ കിടന്ന്. അപ്പം വീണ്ടും വീണ്ടും അടിക്കും തോറും ആ ഈ ആദ്യം അടിയിൽ കിടന്ന തേങ്ങ അങ്ങ് ഒത്തിരി അങ്ങ് പേസ്റ്റ് ആവുന്നത്, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് ചട്ടിക്കകത്തിട്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം കൂടെ അരച്ചെടുത്തതാണ്. എന്നിട്ട് ഇഞ്ചി ഞാൻ ഇതിലോട്ടൊന്ന് കൊത്തി അരിയുന്നുണ്ട്. അപ്പം ഞാനിതിലൊരു സവാളയും ചേർക്കുന്നുണ്ട്. എന്നാലും ഇന്നാളൊരു കമൻറ്റ് വന്നായിരുന്നു, ചേച്ചി സവാള ചേർത്തില്ല എങ്കിൽ 1/2 കിലോ മീൻ എത്ര തേങ്ങ വേണമെന്നും. അതൊക്കെ നമ്മൾ എടുക്കുന്ന തേങ്ങയുടെ ഇതിൽ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ 1/2 മുറി തേങ്ങ എടുത്താൽ നല്ല പീര കാണും, ചിലപ്പം കാണത്തില്ല. പക്ഷേ ഈ തേങ്ങ കൂടുന്തോറും മീൻ ടേസ്റ്റും കൂടും, പീരയും കൂടും. അതുകൊണ്ട് പിന്നെ 1/2 കിലോയ്ക്ക് നല്ല പിന്നെ പീര ഉണ്ടെങ്കിൽ 1/2 മുറി തേങ്ങ മതി, അല്ലെങ്കിൽ 1 തേങ്ങയൊക്കെ എടുക്കാം.
ഞാനിപ്പം ഇത്തിരി പീരയ്ക്ക് വേണ്ടി ഇവിടെ എല്ലാവർക്കും ഇഷ്ടം റേച്ചാൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇച്ചിരി വേണമല്ലോ പീര ഇതെല്ലാം അതിനൊരു സവാളയൊക്കെ ചേർക്കുന്നതാണ് അല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇതിലേക്ക് ഉപ്പും ഉലുവാപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഞാൻ ആ പുളി എടുത്തിട്ടിട്ട് ആ പുളിവെള്ളം ബാക്കി ഇച്ചിരി ഉണ്ടായിരുന്നല്ലോ അത് മിക്സിയുടെ ജാറിലൊഴിച്ച് കാരണം നമ്മൾ വേറെ വെള്ളം എടുത്ത് ചേർക്കുമ്പോഴും പുളിവെള്ളമൊക്കെ ഒഴിക്കുമ്പോഴും പീരയിൽ ഒത്തിരി വെള്ളമായി പോകത്തില്ലേ ആ മുളക് ചിലത് ഒന്ന് ചതഞ്ഞതേ ഉള്ളൂ അപ്പം ഞാനതൊന്ന് ഒടിച്ച് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കൈ കൊണ്ട് അതായത് മീൻ കുറച്ചേ ഉള്ളായിരുന്നു അതിൽ നിന്നാണ് ഞാൻ മൂന്നെണ്ണം വറക്കാനെടുത്തേക്കുന്നത് അപ്പോൾ ആ മീനും കൂടെ ഇതിൻ്റെ അകത്തോട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇതുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവർക്കും കുശാല പിന്നെ മോരുകറി ഇരിപ്പുണ്ട് എനിക്ക് മോരുകറി വേണ്ട എനിക്ക് ഈ പീര കൂട്ടി ഞാൻ കഴിച്ചോളും പോൾമോന് മോരുകറി വേണം ഞാൻ ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടിത് അടുപ്പത്ത് വെച്ച് ഇനി കുറച്ച് നേരം ഒന്ന് തിള വന്നിട്ട് ഞാൻ തീ കുറച്ചിടും കുറച്ച് നേരം അല്ലെങ്കിൽ ചട്ടിയിലിടാൻ അടുക്കി പിടിക്കും ഇപ്പം ഞാൻ ഗ്യാസേ വെച്ചിട്ടുണ്ട് ഇതൊന്നുകൂടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം എന്നിട്ട് പറഞ്ഞില്ലേ തിള വന്ന് കഴിഞ്ഞ് തീ കുറച്ചിട്ടാൽ മതി അല്ലെങ്കിൽ വെള്ളം ഇതിപ്പം നമുക്ക് വെള്ളം കാണുന്നില്ലല്ലേ അത് തിളയ്ക്കുമ്പം വെള്ളമെല്ലാം ഇറങ്ങിക്കോളും ഇപ്പം ഞാൻ അടച്ച് വെച്ച് ഒന്ന് വേവിക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞു നമ്മുടെ മീനൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ മുകളിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ മതി ഇല്ലെങ്കിൽ വേണ്ട നമ്മുടെ മീൻ തോരൻ ഇവിടെ റെഡിയായി ഞാനിപ്പോൾ മീൻ വറക്കുന്നത് നമ്മുടെ മേയറിൻ്റെ സ്റ്റെയിൻലെസ് ആ സ്റ്റീൽ പാനിൻ്റെ അകത്താണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇതിപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് നോക്കിയാൽ മതിയേ അതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിലും ഞാൻ പറയുന്നുണ്ട് ഇനിയിപ്പം ഞാനിതൊന്ന് ഇതിൻ്റെ അകത്ത് നമുക്ക് എണ്ണയൊക്കെ കുറച്ച് മതി ഇതിൻ്റെ പിടിയൊക്കെ നല്ല കനമുള്ള പിടിയാണ് അപ്പം ഞാൻ നേരത്തെയൊക്കെ മീൻ വറുത്തോണ്ടിരുന്നതിന് പിടിയൊന്നുമില്ലല്ലേ ഇതിപ്പോൾ ഈ പിടിയുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് കറക്കാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ കറിവേപ്പില ഇത് അടുക്കി പിടിക്കാൻ അങ്ങനെയല്ല ഞാൻ ഇട്ടത് അങ്ങനെ വെറുതെ അങ്ങ് ഇട്ടതാ പക്ഷേ അടിക്കൊന്നും പിടിക്കത്തില്ല കേട്ടോ പെട്ടെന്ന് ഇളകിയൊക്കെ വരും മീനില്ലായിരുന്നു ഇതിൽ വറക്കാൻ കാണിക്കേണ്ടിയിട്ട് ഞാൻ മൂന്നെണ്ണം എടുത്തതാ ഇതിപ്പോൾ അവർക്ക് മൂന്നിനും അപ്പച്ചനും പൂൾമോനും പ്രീസമ്മോനും പ്രീസമ്മോൻ ആ തലവശം ഒന്നും തിന്നത്തില്ല അത് എനിക്ക് തിന്നാം പക്ഷേ പൂൾമോനെല്ലാം നന്നായി നോക്കിയെടുത്ത് കഴിക്കും അപ്പച്ചനേക്കായി നന്നായി പൂൾമോൻ ഉള്ളെടുത്ത് കഴിക്കും അതിൻ്റെ അകത്ത് ആ മീൻ കിടക്കുന്ന കണ്ടിട്ട് നല്ല രസമുണ്ടല്ലേ ഒത്തിരി നാളുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയൊക്കെയുള്ള ഒരു പാത്രങ്ങൾ എത്ര കിട്ടിയാലും നമുക്ക് മതിയാവത്തില്ല അല്ലേ ഒട്ടും അടിച്ചു പിടിക്കത്തില്ല എന്ന് വെച്ചാൽ ഒട്ടും അടിച്ചു പിടിക്കത്തില്ല എത്ര ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നു ഇതെന്ന് പറയുന്നത് മസാലയാ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഒരു ബെല്ലിലേക്ക് ബട്ടൺ വരും അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ താങ്ക് യു ടേക്ക് കെയർ ബൈ സി യു